അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷി സൈമൺ ബ്രിട്ടോയുടെ ആശീർവാദം തേടി എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബിയുടെ ചക്രക്കസേരയിൽ ഉരുണ്ട് നീങ്ങി ഹൈബിയുടെ കരം പിടിച്ച ബ്രിട്ടോയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഹൈബിയുടെ അച്ഛൻ ജോർജ് ഈഡനുമായി ഉണ്ടായിരുന്ന ഊഷ്മള സൗഹൃദത്തെക്കുറിച്ചായിരുന്നു. അക്രമ രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ച ആസുരത ഈ ജീവിതത്തിനുമേൽ ചുടുജോര തെറിപ്പിച്ചിട്ട് 33 വർഷം. കുത്തേറ്റ് തകർന്ന നട്ടെല്ലും തളർന്ന കാലുമായി ചക്രക്കസേരയിൽ സൈമൺ ബ്രിട്ടോയുടെ ജീവിതം. കലാലയ രാഷ്ട്രീയത്തിലൂടെ ഉയർന്നുവന്ന ഹൈബിയുടെ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ് ബ്രിട്ടോ. വടുതലയിലെ വീട്ടിലെത്തിയപ്പോൾ പഴയ ഓർമ്മകൾ ബ്രിട്ടോ പൊടിതെട്ടിയെടുത്തു. സെന്റ് ആൽബർട്സ് കോളേജിൽ ബ്രിട്ടോയുടെ തൊട്ടു സീനിയറായിരുന്നു അന്ന് KSU ജില്ലാ സെക്രട്ടറിയായിരുന്ന ജോർജ് ഈഡൻ. വ്യക്തമായ രാഷ്ട്രീയത്തിനൊപ്പം കരുത്തുറ്റ സൗഹൃദത്തിന്റെ കാലം കൂടിയായിരുന്നു അത്. ശ്രീ ജോർജ് ഈഡനുമായി വളരെയധികം ഹൃദയബന്ധം ഉണ്ടായിരുന്ന ഒരേ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി സംഘടനാ രംഗത്തുണ്ടായിരുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിലും അല്ല, മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിസത്തേക്ക് അപ്പുറമായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളല്ലേ. അത് അതാണല്ലോ ഒരു വ്യക്തിയെ വ്യക്തിസത്തയിൽ നിന്നും ഒരു മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് കാണുന്നത്. ഒടുവിൽ ഒരിക്കൽ കൂടി ബ്രിട്ടോയുടെ കരം നുകർന്ന പ്രചാരണ ചൂടിലേക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.